ഹായ് ഡിയേഴ്സ്, STD 4 ഗണിതം യൂണിറ്റ് 9 നീളവും ഭാരവും പാർട്ട് 2. ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാ വീഡിയോസും STD 4 എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗം പാർട്ട് 1 ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ കണ്ടു നോക്കുക. ടീച്ചർ ബോർഡിൽ 10 സെൻറ്റിമീറ്റർ 3 മില്ലിമീറ്റർ നീളമുള്ള ഒരു വര വരച്ചു. അതിനോട് കൂട്ടിച്ചേർത്ത് ജോണി 8 സെൻറ്റിമീറ്ററും 8 മില്ലിമീറ്ററുമുള്ള ഒരു വര കൂടി വരച്ചു. ഇപ്പോൾ വരയുടെ നീളം എത്ര? എങ്ങനെയാണ് ചെയ്യേണ്ടത്? ടീച്ചർ വരച്ച വരയുടെ നീളം സമം 10 സെൻറ്റിമീറ്റർ 3 മില്ലിമീറ്റർ. ജോണി വരച്ച വരയുടെ നീളം സമം 8 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്റർ. ആകെ കാണാൻ രണ്ടും കൂടെ കൂട്ടി നോക്കാം. ആദ്യം സെൻറ്റിമീറ്ററുകൾ തമ്മിൽ കൂട്ടി നോക്കാം. 10 + 8 = 18 സെൻറ്റിമീറ്റർ. ഇനി മില്ലിമീറ്ററുകൾ തമ്മിൽ കൂട്ടുമ്പോഴോ? 3 മില്ലിമീറ്റർ + 8 മില്ലിമീറ്റർ. ഉത്തരം 11 മില്ലിമീറ്റർ ആണല്ലേ. 11 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ 1 മില്ലിമീറ്റർ. ഇനി ഈ കിട്ടിയിട്ടുള്ള 18 സെൻറ്റിമീറ്ററിലേക്ക് ഈ 1 സെൻറ്റിമീറ്റർ 1 മില്ലിമീറ്റർ കൂട്ടി നോക്കുക. അപ്പോൾ ഉത്തരം എത്രയാണ്? 19 സെൻറ്റിമീറ്റർ 1 മില്ലിമീറ്റർ. ഇനി അടുത്ത ചോദ്യം നോക്കാം. റംല തൻ്റെ റിബൺ 2 മുറിച്ചു. ഒരു കഷ്ണത്തിൻ്റെ നീളം 30 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്ററും രണ്ടാമത്തെ കഷ്ണത്തിൻ്റെ നീളം 34 സെൻറ്റിമീറ്റർ 2 മില്ലിമീറ്ററുമാണ് എങ്കിൽ റിബണിന് ആകെ എത്ര നീളമുണ്ടായിരുന്നു? എന്താ ചെയ്യേണ്ടത്? ആകെ നീളം കാണാൻ രണ്ടും കൂടെ കൂട്ടി നോക്കാം. ആദ്യത്തെ കഷ്ണത്തിൻ്റെ നീളം സമം 30 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്റർ. രണ്ടാമത്തെ കഷ്ണത്തിൻ്റെ നീളം സമം 34 സെൻറ്റിമീറ്റർ 2 മില്ലിമീറ്റർ. ഈ രണ്ടളവുകളും തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ എന്ത് കിട്ടും? ആദ്യം സെൻറ്റിമീറ്ററുകൾ തമ്മിൽ കൂട്ടി നോക്കാം. അപ്പോൾ 30 + 34 = 64 സെൻറ്റിമീറ്റർ. ഇനി മില്ലിമീറ്ററുകൾ തമ്മിൽ നോക്കാം. 8 മില്ലിമീറ്റർ + 2 മില്ലിമീറ്റർ = 10 മില്ലിമീറ്റർ. 10 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഈ 64 സെൻറ്റിമീറ്റർ + 1 സെൻറ്റിമീറ്റർ = 65 സെൻറ്റിമീറ്റർ. റിബണിൻ്റെ ആകെ നീളം സമം 65 സെൻറ്റിമീറ്റർ. ഇനി ഇതിൽ മൂന്നാമത്തെ ചോദ്യം നോക്കാം. മഴമയപ്പിനിയിൽ തിങ്കളാഴ്ച 6 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്ററും ചൊവ്വാഴ്ച 6 സെൻറ്റിമീറ്റർ 4 മില്ലിമീറ്ററും മഴ പെയ്തതായി രേഖപ്പെടുത്തി. രണ്ട് ദിവസവും കൂടി ആകെ എത്ര മഴ ലഭിച്ചു? തിങ്കളാഴ്ച ലഭിച്ച മഴ സമം 6 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്റർ. ചൊവ്വാഴ്ച ലഭിച്ചത് സമം 6 സെൻറ്റിമീറ്റർ 4 മില്ലിമീറ്റർ. ആകെ കാണാൻ എന്ത് ചെയ്യണം? രണ്ടു കൂടെ കൂട്ടി നോക്കാം. ആദ്യം സെൻറ്റിമീറ്ററുകൾ തമ്മിൽ കൂട്ടാം. അപ്പോൾ 6 + 6 = 12 സെൻറ്റിമീറ്റർ. ഇനി മില്ലിമീറ്ററുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 8 + 4 = 12 മില്ലിമീറ്റർ. 12 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ 2 മില്ലിമീറ്ററാണ്. ഈ 12 സെൻറ്റിമീറ്ററിലേക്ക് ഇത് കൂട്ടി നോക്കാം. അപ്പോൾ 13 സെൻറ്റിമീറ്റർ 2 മില്ലിമീറ്റർ. ആകെ ലഭിച്ച മഴ സമം 13 സെൻറ്റിമീറ്റർ 2 മില്ലിമീറ്റർ. മുത്തുമാല നിർമ്മിക്കാൻ വേണ്ടി ജലജ 96 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ചരട് 2 കഷ്ണങ്ങളാക്കി. അതിൽ ഒന്നിൻ്റെ നീളം 40 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്റർ ആയിരുന്നു എങ്കിൽ രണ്ടാമത്തെ കഷ്ണത്തിൻ്റെ നീളം എത്ര? രണ്ട് കഷ്ണങ്ങൾ തമ്മിലുള്ള നീള വ്യത്യാസം എത്ര? എങ്ങനെയത് ചെയ്യുന്നത്? ചരടിൻ്റെ ആകെ നീളം സമം 96 സെൻറ്റിമീറ്റർ. 96 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 960 മില്ലിമീറ്ററാണ്. ഒരു കഷ്ണത്തിൻ്റെ നീളം സമം 40 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്റർ, അതായത് 408 മില്ലിമീറ്റർ. ഇത് തമ്മിൽ കുറച്ച് നോക്കാം. 960 - 408 = 552 മില്ലിമീറ്റർ, അതായത് 55 സെൻറ്റിമീറ്റർ 2 മില്ലിമീറ്റർ. ഇനി ഇതിലൊരു ചോദ്യം കൂടെ ഉണ്ട്. ആ രണ്ട് കഷ്ണങ്ങൾ തമ്മിലുള്ള നീള വ്യത്യാസം എത്രയാണെന്ന്. വ്യത്യാസം കാണുന്നത് എങ്ങനെയാണ്? ആ വലിയതിൽ നിന്നും ചെറിയത് കുറയ്ക്കുക. അതായത് ഇവിടെ രണ്ടാമത്തെ കഷ്ണത്തിൻ്റെ നീളമാണ് കൂടുതൽ. 55 സെൻറ്റിമീറ്റർ 2 മില്ലിമീറ്ററിൽ നിന്നും 40 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്റർ ഒന്ന് കുറച്ച് നോക്കുക. മില്ലിമീറ്ററിലാക്കി കുറച്ച് നോക്കുമ്പോൾ ഉത്തരം 14 സെൻറ്റിമീറ്റർ 4 മില്ലിമീറ്റർ. ഇനി അടുത്ത ചോദ്യം നോക്കാം. 50 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു സ്കെയിൽ തറയിൽ വീണ് 2 കഷ്ണങ്ങളായി മുറിഞ്ഞു. അതിൽ ഒന്നിൻ്റെ നീളം 23 സെൻറ്റിമീറ്റർ 6 മില്ലിമീറ്റർ ആണെങ്കിൽ രണ്ടാമത്തേതിൻ്റെ നീളം എത്ര? സ്കെയിലിൻ്റെ ആകെ നീളം സമം 50 സെൻറ്റിമീറ്റർ. ഒരു കഷ്ണത്തിൻ്റെ നീളം 23 സെൻറ്റിമീറ്റർ 6 മില്ലിമീറ്ററാണ്. 50 സെൻറ്റിമീറ്ററിനെ നമ്മൾ 49 സെൻറ്റിമീറ്റർ 10 മില്ലിമീറ്റർ എന്ന് എഴുതുന്നു. അതിൽ നിന്നും ഒരു കഷ്ണത്തിൻ്റെ നീളം കുറയ്ക്കുക. അപ്പോൾ ഉത്തരം 26 സെൻറ്റിമീറ്റർ 4 മില്ലിമീറ്റർ. ഇനി അടുത്ത ചോദ്യം നോക്കാം.
72 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു പാത്രത്തിൽ ഇപ്പോൾ 53 സെൻറ്റിമീറ്റർ 4 മില്ലിമീറ്റർ ഉയരത്തിൽ വെള്ളമുണ്ട്. എങ്കിൽ വെള്ളമില്ലാത്ത ഭാഗത്തിൻ്റെ ഉയരം എത്ര? എന്ത് ചെയ്യണം? പാത്രത്തിൻ്റെ ആകെ ഉയരം സമം 72 സെൻറ്റിമീറ്റർ, വെള്ളമുള്ള ഭാഗത്തിൻ്റെ ഉയരം സമം 53 സെൻറ്റിമീറ്റർ 4 മില്ലിമീറ്റർ. ഇനി ഈ 72 സെൻറ്റിമീറ്ററിൽ നിന്നും 53 സെൻറ്റിമീറ്റർ 4 മില്ലിമീറ്റർ കുറച്ചാൽ വെള്ളമില്ലാത്ത ഭാഗത്തിൻ്റെ ഉയരം കാണാവുന്നതാണ്. 72 സെൻറ്റിമീറ്ററിന് നമുക്ക് 71 സെൻറ്റിമീറ്റർ 10 മില്ലിമീറ്റർ എന്ന് എഴുതാം. കുറച്ച് നോക്കുമ്പോൾ ഉത്തരം 19 സെൻറ്റിമീറ്റർ 6 മില്ലിമീറ്റർ എന്നാണ് വരുന്നത്. 1000 മീറ്റർ. മീനയും മേരിയും രാവിലെ നടക്കാൻ വേണ്ടി സ്കൂൾ ഗ്രൗണ്ടിലെത്തി. ഗ്രൗണ്ടിൽ ഒരു പ്രാവശ്യം ചുറ്റി നടന്നാൽ 150 മീറ്റർ പൂർത്തിയാകും. ഓരോരുത്തരും എത്ര മീറ്ററാണ് നടന്നത്? ആദ്യം മീന നടന്നത് നോക്കാം. മീന പറയുന്നുണ്ട് ഇവിടെ, ഞാൻ ഇന്ന് 5 തവണ ഗ്രൗണ്ട് ചുറ്റി നടന്നു. അതായത് 150 മീറ്റർ 5 തവണയായിട്ട് ചുറ്റി അല്ലേ. അപ്പോൾ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കും? 150 ഗുണിക്കണം 5 സമം എത്രയാണ്? 750 മീറ്റർ. ഇനി മേരി നടന്നത് എത്രയാണ്? മേരി പറയുന്നുണ്ട് ഞാനിപ്പോൾ 6 തവണ നടന്നു. അതായത് 150 × 6 സമം 900 മീറ്റർ. അടുത്ത ചോദ്യം നോക്കൂ. 1000 മീറ്റർ പൂർത്തിയാക്കണമെങ്കിൽ ഓരോരുത്തരും ഇനി എത്ര മീറ്റർ കൂടി നടക്കണം? മീന ആകെ നടന്നത് 750 മീറ്ററാണ്. അതുകൊണ്ട് 1000 കുറയ്ക്കണം 750 സമം 250 മീറ്റർ. ഇനി മേരി നടന്നത് 900 മീറ്ററാണ്. അതുകൊണ്ട് 1000 കുറയ്ക്കണം 900 സമം 100 മീറ്റർ. നവതി ആഘോഷം. ചെറുമുക്ക് LP സ്കൂളിൽ 90th വാർഷികം ആഘോഷിക്കുകയാണ്. PTA വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സ്കൂൾ ഗേറ്റിൽ നിന്ന് തുടങ്ങി 1000 മീറ്റർ നീളത്തിൽ തോരണം കെട്ടാൻ തീരുമാനിച്ചു. ഇവിടെ ഒരു ഗ്രൂപ്പിലെ കുട്ടികൾ പറയുന്നുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് 400 മീറ്റർ തോരണം ഉണ്ടാക്കി, മറ്റൊരു ഗ്രൂപ്പോ 500 മീറ്റർ തോരണവും ഉണ്ടാക്കി. അപ്പോൾ ആകെ എത്രയായി? 900 മീറ്റർ തോരണം ആകെ ഉണ്ടാക്കി അല്ലേ. അപ്പോൾ അധ്യാപകർ പറയുന്നത് എന്താണ്? ഇനി 100 മീറ്റർ കൂടി ആയാൽ 1 കിലോമീറ്റർ നീളത്തിൽ കെട്ടാം. അതായത് 900 ഒരു 100 കൂടെ ആഡ് ചെയ്താൽ എത്രയായി? 1000 അല്ലേ, 1000 മീറ്ററായി. അപ്പോൾ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്ററാണ്. എന്തൊക്കെയാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ? 100 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്ററാണ്. 1000 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്ററാണ്. ഇനി ഇവിടെ കുറച്ച് കൂട്ടുകാരന്വേഷിച്ചറിഞ്ഞ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങളുടെ ക്ലാസ്സിൽ 1 കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിച്ചു വരുന്നവർ ആരൊക്കെയാണ്? സ്കൂളിൽ നിന്നും പഞ്ചായത്ത് ഓഫീസിലേക്കുള്ള ഏകദേശ ദൂരം എത്രയാണ്? സ്കൂളിൽ നിന്ന് 1 കിലോമീറ്റർ പരിധിക്കുള്ളിലെ പ്രധാന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഇത് കൂട്ടുകാർ അന്വേഷിച്ച് കണ്ടെത്തി എഴുതണം കേട്ടോ. ജലസംഭരണി. പൂമന ഗ്രാമപഞ്ചായത്ത് നിന്നും നാട്ടുകാരുടെ സഹായത്തോടെ സ്കൂളിലേക്ക് കുടിവെള്ളത്തിനായി ജലസംഭരണിയിൽ പൈപ്പ് സ്ഥാപിച്ചു. 1st ദിവസം 1 കിലോമീറ്റർ 800 മീറ്ററും 2nd ദിവസം 1 കിലോമീറ്റർ 500 മീറ്റർ പൈപ്പുമാണ് സ്ഥാപിച്ചത്. 2 ദിവസവും കൂടി ആകെ എത്ര മീറ്റർ പൈപ്പാണ് സ്ഥാപിച്ചത്? എങ്ങനെ കണ്ടെത്താം? എന്തെല്ലാം വിവരങ്ങൾ നൽകിയിട്ടുണ്ട്? 1st ദിവസം സ്ഥാപിച്ചത് 1 കിലോമീറ്റർ 800 മീറ്ററാണ്. 2nd ദിവസം സ്ഥാപിച്ചത് 1 കിലോമീറ്റർ 500 മീറ്ററാണ്. എങ്കിൽ പൈപ്പിൻ്റെ ആകെ നീളം എത്രയാണ്? ഇത് തമ്മിൽ കൂട്ടി നോക്കിയാൽ മതിയാവും അല്ലേ. അതായത് 1 കിലോമീറ്റർ 800 മീറ്റർ പ്ലസ് 1 കിലോമീറ്റർ 500 മീറ്റർ. ആദ്യം കിലോമീറ്ററുകൾ തമ്മിൽ കൂട്ടി നോക്കുക, അപ്പോൾ 2 കിലോമീറ്റർ എന്ന് കിട്ടുന്നു. പിന്നീട് മീറ്ററുകൾ തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ 1300 മീറ്റർ എന്ന് കിട്ടുന്നു. 1300 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ 300 മീറ്ററാണ്. അപ്പോൾ ഈ 2 കിലോമീറ്ററിലേക്ക് ഈ 1 മീറ്റർ 300 മീറ്റർ കൂടെ കൂട്ടി നോക്കുക, ആകെ 3 കിലോമീറ്റർ 300 മീറ്റർ. ഇനി ഇവിടെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. അളവുകളെയെല്ലാം മീറ്ററിലാക്കി കൂട്ടി ഉത്തരത്തെ കിലോമീറ്ററും മീറ്ററും ആക്കിയാൽ മതിയല്ലോ. എങ്ങനെയാണ്? 1 കിലോമീറ്റർ 800 മീറ്റർ എന്ന് പറഞ്ഞാൽ സമം 1800 മീറ്ററാണ്. ഇനി 1 കിലോമീറ്റർ 500 മീറ്റർ എന്ന് പറഞ്ഞാൽ 1500 മീറ്ററാണ്. അപ്പോൾ 1800 മീറ്റർ പ്ലസ് 1500 മീറ്റർ സമം 3300 മീറ്റർ. അതായത് 3 കിലോമീറ്റർ 300 മീറ്റർ. കുറയുന്ന ദൂരം. ടൗണിൽ നിന്ന് സ്കൂളിലേക്കുള്ള 9 കിലോമീറ്റർ ദൂരമുള്ള റോഡ് ടാർ ചെയ്യുകയാണ്. ഇന്നലെ വരെ 4 കിലോമീറ്ററും 300 കിലോമീറ്ററുമാണ് ടാർ ചെയ്തത്. ഇനി എത്ര ദൂരം ടാർ ചെയ്യാൻ ബാക്കിയുണ്ട്? എന്തൊക്കെ വിവരങ്ങൾ തന്നിട്ടുണ്ട്? റോഡിൻ്റെ ആകെ നീളം സമം 9 കിലോമീറ്റർ, ടാർ ചെയ്ത ഭാഗത്തിൻ്റെ നീളം സമം 4 കിലോമീറ്റർ 300 മീറ്റർ. ഇനി ടാർ ചെയ്യാനുള്ള ഭാഗത്തിൻ്റെ നീളം കണ്ടെത്തണം. ആകെ ദൂരത്തിൽ നിന്ന് ടാർ ചെയ്ത ഭാഗത്തിൻ്റെ നീളം കുറയ്ക്കണം.
അതായത് 9 കിലോമീറ്റർ കുറയ്ക്കണം 4 കിലോമീറ്റർ 300 മീറ്റർ. ഇതിനെ മീറ്ററിലാക്കുകയാണെങ്കിൽ എങ്ങനെ വരും കൂട്ടുകാരെ? 9 കിലോമീറ്റർ എന്നുള്ളത് 9000 മീറ്റർ, അതിൽ നിന്നും 4 കിലോമീറ്റർ 300 മീറ്റർ അഥവാ 4300 മീറ്റർ കുറയ്ക്കുക. അപ്പോൾ ഉത്തരം 4700 മീറ്റർ. 4700 മീറ്റർ എന്ന് പറഞ്ഞാൽ 4 കിലോമീറ്റർ 700 മീറ്റർ. ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കാൻ പൂമന സ്കൂളിലെ കുട്ടികൾ 3.5 കിലോമീറ്റർ ബസ്സിലും 500 മീറ്റർ നടന്നുമാണ് പോയത്. അവർ സഞ്ചരിച്ച ദൂരം എത്ര മീറ്ററാണ്? കിലോമീറ്റർ ആണെങ്കിലോ? എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ബസ്സിൽ സഞ്ചരിച്ച ദൂരം സമം 3.5 കിലോമീറ്റർ, അതായത് 3500 മീറ്റർ. നടന്ന് സഞ്ചരിച്ച ദൂരം സമം 500 മീറ്റർ. ആകെ സമം 3500 + 500 = 4000 മീറ്റർ. 4000 മീറ്റർ എന്ന് പറയുന്നത് 4 കിലോമീറ്റർ. രാജു 16 കിലോമീറ്റർ ബസ്സിലും 175 കിലോമീറ്റർ ട്രെയിനിലും സഞ്ചരിച്ച് ഷൊർണൂരിലെത്തി. ഇയാൾ എത്ര കിലോമീറ്റർ യാത്ര ചെയ്തു? ബസ്സിൽ സഞ്ചരിച്ച ദൂരം സമം 16 കിലോമീറ്റർ, ട്രെയിനിൽ സഞ്ചരിച്ച ദൂരം സമം 175 കിലോമീറ്റർ. ആകെ സഞ്ചരിച്ച ദൂരം സമം 175 + 16 = 191 കിലോമീറ്റർ. അബു രാവിലെയും വൈകുന്നേരവുമായി 8000 മീറ്റർ ദൂരം നടക്കാറുണ്ട്. ജനുവരി മാസത്തിൽ അയാൾ ആകെ എത്ര കിലോമീറ്റർ ദൂരം നടന്നിട്ടുണ്ടാവും? ഒരു ദിവസം നടക്കുന്ന ദൂരം സമം 8000 മീറ്റർ സമം 8 കിലോമീറ്റർ. ജനുവരി മാസത്തിലെ ആകെ ദിവസങ്ങൾ സമം 31 എങ്കിൽ ജനുവരി മാസത്തിൽ ആകെ നടന്ന ദൂരം സമം 31 × 8 സമം 248 കിലോമീറ്റർ. ശ്യാമള 800 മീറ്ററും മോളി 750 മീറ്ററും മുബീന 600 മീറ്ററും ദൂരം നടന്നാണ് സ്കൂളിലെത്തുന്നത്. സ്കൂളിൽ വരാനും തിരിച്ചു പോകാനും വേണ്ടി ഇവർ ഓരോരുത്തരും എത്ര മീറ്റർ ദൂരം നടക്കുന്നു? ഇതിനെ കിലോമീറ്ററിലും മീറ്ററിലും പറയാമോ? നമുക്ക് ഓരോരുത്തരുടെ കണക്കായിട്ട് നോക്കാം. ആദ്യം ശ്യാമളയുടെ നോക്കാം. ശ്യാമള സ്കൂളിലേക്ക് വരാനെടുക്കുന്ന ദൂരം സമം 800 മീറ്റർ, തിരിച്ചു വീട്ടിൽ പോകാനെടുക്കുന്ന ദൂരം സമം അതേ ദൂരം തന്നെയാവും അല്ലേ? അപ്പോൾ അതും 800 മീറ്റർ. ആകെ ഒരു ദിവസം നടക്കുന്ന ദൂരം സമം 800 + 800 1600 മീറ്റർ, അതായത് ഒരു കിലോമീറ്റർ 600 മീറ്റർ. ഇനി മോളി സ്കൂളിലേക്ക് വരുന്ന ദൂരം സമം 750 മീറ്റർ, വീട്ടിൽ പോകുന്ന ദൂരം സമം 750 മീറ്റർ, ആകെ നടക്കുന്ന ദൂരം സമം 750 + 750 സമം 1500 മീറ്റർ, അതായത് 1 കിലോമീറ്റർ 500 മീറ്റർ. മുബീന സ്കൂളിലേക്ക് വരുന്ന ദൂരം സമം 600 മീറ്റർ, തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന ദൂരം സമം 600 മീറ്റർ, ആകെ നടക്കുന്ന ദൂരം സമം 600 + 600 സമം 1200 മീറ്റർ, അതായത് 1 കിലോമീറ്റർ 200 മീറ്റർ. 6 കിലോമീറ്റർ നീളമുള്ള ഒരു തോടിൻ്റെ ഇരുവശവും കല്ലുപയോഗിച്ച് കെട്ടുകയാണ്. ഇതിൻ്റെ ഒരു വശത്തെ 3 കിലോമീറ്റർ 650 മീറ്ററും മറുവശത്തെ 4 കിലോമീറ്റർ 50 മീറ്ററും കെട്ടിക്കഴിഞ്ഞു. ഇനി ഇരുവശങ്ങളിലും കെട്ടാൻ ബാക്കിയുള്ള ഭാഗത്തിൻ്റെ നീളം എത്ര? ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ആകെ ഒരു വശത്തിൻ്റെ നീളം സമം 6 കിലോമീറ്റർ. 6 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 6000 മീറ്റർ. കല്ല് കെട്ടിയ നീളം സമം 3 കിലോമീറ്റർ 650 മീറ്റർ, അതായത് 3650 മീറ്റർ. ഇനി കല്ല് കെട്ടാൻ ബാക്കിയുള്ള നീളം സമം 6000 മീറ്റർ - 3650 മീറ്റർ സമം 2350 മീറ്റർ, അതായത് 2 കിലോമീറ്റർ 350 മീറ്റർ. തോടിൻ്റെ രണ്ടാമത്തെ വശത്തിൻ്റെ നീളം സമം 6 കിലോമീറ്റർ, അതായത് 6000 മീറ്റർ. കല്ല് കെട്ടിയ നീളം സമം 4 കിലോമീറ്റർ 50 മീറ്റർ, അതായത് 4050 മീറ്റർ. ഇനി കല്ല് കെട്ടാൻ ബാക്കിയുള്ള ഭാഗത്തിൻ്റെ നീളം സമം 6000 മീറ്റർ - 4050 മീറ്റർ സമം 1950 മീറ്റർ, അതായത് 1 കിലോമീറ്റർ 950 മീറ്റർ. കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി 9 കിലോമീറ്റർ 500 മീറ്റർ ദൂരം പൈപ്പ് സ്ഥാപിക്കാനുള്ളതിൽ 7 കിലോമീറ്റർ 600 മീറ്റർ ദൂരം പണി പൂർത്തിയായി. ഇനി എത്ര ദൂരം കൂടി പൈപ്പിട്ടാൽ പദ്ധതി പൂർത്തിയാകും? ആകെ സ്ഥാപിക്കാനുള്ള പൈപ്പിൻ്റെ നീളം സമം 9 കിലോമീറ്റർ 500 മീറ്റർ, അതായത് 9500 മീറ്റർ. പണി പൂർത്തിയായ പൈപ്പിൻ്റെ നീളം സമം 7 കിലോമീറ്റർ 600 മീറ്റർ സമം 7600 മീറ്റർ.
ഇനി സ്ഥാപിക്കാനുള്ള പൈപ്പിൻ്റെ നീളം സമം 9500 മൈനസ് 7600 മീറ്റർ സമം 1900 മീറ്റർ, അതായത് 1 കിലോമീറ്റർ 900 മീറ്റർ. ഫാക്ടറിയിലേക്കുള്ള 8 കിലോമീറ്റർ 200 മീറ്റർ ദൂരത്തിൽ 2 കിലോമീറ്റർ ദൂരമൊഴിച്ച് ബാക്കി വൈദ്യുതീകരണം പൂർത്തിയായി. എത്ര ദൂരമാണ് വൈദ്യുതീകരിച്ചത് എങ്ങനെ കണ്ടുപിടിക്കാം? ആകെ വൈദ്യുതീകരിക്കേണ്ട ദൂരം സമം 8 കിലോമീറ്റർ 200 മീറ്റർ സമം 8200 മീറ്റർ. വൈദ്യുതീകരണം പൂർത്തിയാകാനുള്ള ദൂരം സമം 2 കിലോമീറ്റർ, അതായത് 2000 മീറ്റർ. അതുകൊണ്ട് വൈദ്യുതീകരിച്ച ദൂരം സമം 8200 മൈനസ് 2000 സമം 6200 മീറ്റർ, അതായത് 6 കിലോമീറ്റർ 200 മീറ്റർ. പേജ് നമ്പർ 133 മുതൽ 136 വരെയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്തു നോക്കിയത്. വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.